Hi children, this is 5th standard maths class. Today we are going to start a new chapter. The name of the chapter is percentage and average. So children, what is percentage? The word per means it is out of and cent means 100. That is all together we read it as out of 100. Percentage means out of hundreds. നിങ്ങൾക്ക് മാർക്ക് സ്കോർ നിങ്ങൾ പറയും ആ ഔട്ട് ഓഫ് ഹൺഡ്രഡിൽ എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്, 78 ആണ് അല്ലെങ്കിൽ 68 ആണെന്നൊക്കെ പറയില്ലേ. നൗ ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ ഹിയർ. മോഹൻ സ്കോർഡ് 78 മാർക്സ് ഔട്ട് ഓഫ് ഹൺഡ്രഡ്. ഹിയർ ദിസ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 78%. ഹിയർ 78 മാർക്സ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ക്യാൻ ബി കൺവേർട്ടഡ് ലൈക്ക് ദ 78%. ആൻഡ് ദ സിമ്പിൾ ദാറ്റ് ഇസ് യൂസ് ടു റെപ്രസെന്റ് പെർസെന്റ് ഇസ് ദസ്. അതായത് ഒരു സി ഇങ്ങനെ എഴുതും, പെർസെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണിത്. ഓക്കെ, അപ്പോൾ 78% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 78% എന്ന് പറഞ്ഞാൽ സിമ്പിൾ വെച്ച് കൺവേർട്ട് ചെയ്യാം. ദെൻ ദ 78% ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദ 78/100. പെർസെന്റ് മീൻസ് ഔട്ട് ഓഫ് ഹൺഡ്രഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 78/100 എന്ന് പറയാം. അപ്പോൾ രണ്ട് രീതി പറയുന്നു. അതായത് എ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ബൈ പുട്ടിങ് ദ സിമ്പിൾ ലൈക്ക് ദസ് അലോങ് വിത്ത് ദ ന്യൂമറേറ്റർ. 78/100 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് 78% എന്നും പറയാം. 78% വന്നാൽ അത് 78/100 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, പെർസെൻ്റ് ആണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്നുള്ളത്. ഈ രീതി ഓർത്ത് വെക്കുക, ഔട്ട് ഓഫ് ഹൺഡ്രഡ് മീൻസ് ബൈ ഹൺഡ്രഡ്. നൗ ലുക്ക് അറ്റ് ദിസ് വൺ. ഹൗ യു കൺവേർട്ട് എ ഫ്രാക്ഷൻ ഹാസ് എ പെർസെൻറ്റേജ്? ഡു യു വോണ്ട് ടു കൺവേർട്ട് ദിസ് ഫ്രാക്ഷൻ ഇൻ ടു എ പെർസെൻറ്റേജ്? സോ ജസ്റ്റ് റിമെമ്പർ, ഹൺഡ്രഡ് ആണ് വന്നെങ്കിൽ നിനക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു സിമ്പിൾ വെച്ച് കൺവേർട്ട് ചെയ്താൽ മതി. That is, you want to convert this fraction 23/100 is equal to 23%. Denominator, if the denominator is 100, then you want to put the symbol like this, 23%. 63/100, what is the answer? Can easily say that the answer is 63%. Okay, 63%. Now, look at this fraction, 3/5. Here, what about this fraction? Can you convert this into a percentage? Here you can see that the denominator is not 100. 100 alla, 100 aanengil ninakku neerittu ezhuthayirunnu. Appo endu cheyanam, you want to convert this denominator into 100. Okay, rendu method namukku kaanikka ivide. First method is convert this fraction 3/5 into an equivalent fraction with a denominator 100. ഒരു 100 വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. സോ വാട്ട് നമ്പർ മൾട്ടിപ്ലൈസ് ഹിയർ? 5 into 20. So you want to multiply both the numerator and denominator by 20. Now we convert into a fraction like the 60/100. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ പെർസെൻറ്റിലേക്ക് മാറ്റാം. ദാറ്റ് ഇസ് 60%. ഓക്കെ, സോ ഫസ്റ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ യു വോണ്ട് ടു കൺവേർട്ട് ലൈക്ക് ദസ് ബൈ കൺവേർട്ടിംഗ് ദ ഫ്രാക്ഷൻ ഇൻ ടു ആൻ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ. സെക്കൻഡ് മെത്തേഡ് ഇസ് 3/5 എന്ന് പറഞ്ഞ ഫ്രാക്ഷനോട് 100% എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് എഴുതാതിരിക്കരുത്, ഈ സിമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. യു വോണ്ട് ടു പുട്ട് 100% സെക്കൻഡ് മെത്തേഡിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, എത്ര ടൈംസ് ഇതിവിടെ പോകുന്നു ചെയ്യാം, ദെൻ 3 × 2 ഇറ്റ് ഇസ് 60%. കണ്ടോ, 60%. നൗ ഐ വിൽ ഷോ യു വൺ മോർ ക്വസ്റ്റ്യൻ. ഇസ് ദേ 2 1/4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും, ദിസ് ഇസ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. ഫസ്റ്റ് ഇപ്പം നമുക്ക് അറിയില്ല ഇത് ഒരു ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊന്ന് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് കൺവേർട്ട് ദിസ് മിക്സ്ഡ് ഫ്രാക്ഷൻ ഇൻ ടു എ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഡയറക്റ്റ് 4 × 8 + 1 9/4. അപ്പോൾ ഈ ടൈപ്പിൽ നിങ്ങൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, യു വോണ്ട് ടു കൺവേർട്ട് ദിസ് 9/4 ലൈക്ക് ദസ്. ഒന്നെങ്കിൽ ഇക്വാലൻ്റ് ആക്കാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾ കാണിക്കാം. സോ 9/4 ഓക്കെ, 2 1/4 ക്യാൻ ബി ചേഞ്ച് ടു 9/4. അപ്പോൾ 9/4 നിങ്ങൾ എന്ത് ചെയ്യാം, ഇക്വാലൻ്റ് ആക്കുക. യു വോണ്ട് ടു മേക്ക് ദ ഡിനോമിനേറ്റർ 100. സോ വാട്ട് യു മൾട്ടിപ്ലൈ ഹിയർ, 25 × 4 gives 100. 5 × 4 = 20, 4 × 2 = 8, 9, 10. സോ മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 25. കണ്ടോ, എന്നിട്ട് ഇത് ചേഞ്ച് ചെയ്യാം. 25 × 9 ഇറ്റ് ഇസ് 225 ആൻഡ് ദ ആൻസർ ഇസ് 225%. ക്ലിയർ, കൺവേർട്ട് ഇൻ ടു 100. ഡിനോമിനേറ്റർ 100 ആക്കാൻ കൺവേർട്ട് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് 9/4 × 100%. ഇങ്ങനെ ഒരു പെർസെൻറ്റ് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് എത്ര ടൈംസ് പോയി, ഇവിടെ 25 times ആണ്. അതായത് ഇറ്റ് ഇസ് 225%. ഹിയർ യു ക്യാൻ ഫോളോ എനി വൺ ഓഫ് ദ മെത്തേഡ് ടു കൺവേർട്ട് ദിസ് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ്. ദിസ് ഇസ് ക്ലിയർ ചിൽഡ്രൻ? നെക്സ്റ്റ് വൺ ഇസ്
converting percentage into fractions. Fractions in engineana, sorry, percentage in engineana, fractions either convert another. First one is 7%. 7% means what? It is 7/100. Now we convert into a fraction. 7/100 on a 30% means it is 30/100. Again, you can cut into a lowest term. That is, if cut it, then 3/10. So 30% is 3/10. Okay. Then 7 1/4%. In the case, lende na. Just another na mixed time. That is, 7 4s are 28 plus 1 29 divided by 4%. 7% can be written like this, 7/100. So what about this 29/4%? Nanala, the right number I think consider yanangil, it can be written like this 29/4/100. Okay, all divided by 100. This is the numerator and this one is the denominator. Now, again you want to convert this. Here 7/100 means it is 7 into 1/100. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തോടെ അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 29/4/100 നെ 29/4 into 1/100 എന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 100 വരുമ്പം ഇൻറ്റു 1/100 ആണെന്ന് ഓർത്ത് വെക്കുക. നൗ ദ ആൻസർ ഇസ് 29/400. This is the answer. This is the numerator. This is the denominator. Appa numerator by denominator vanna ningalku ingane cheyamengil idini ningalku angane aite maati ezhuda. This is clear, children. You want to study this conversion of both fraction to percent, percent to fractions. Okay, now I'll give you an activity for you. Take page number 79, mental maths. Do this problem in your textbook. Then page number 80, exercise 2.1 and exercise 2.2. Okay, try to do the problems. Okay then, thank you.